അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ ചില അധ്യാപകരുമുണ്ടാകും. സ്കൂളിൽ നമുക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തരികയും കായിക നിയമങ്ങൾ ആദ്യമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത അധ്യാപകരെ നമുക്ക് എത്ര മുതിർന്നാലും ഓർത്തെടുക്കാനാകും. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കുള്ള നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ജീവിതത്തിൽ നിർണായക വിവരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതിൽ നിരവധി അധ്യാപകർക്ക് പങ്കുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നമ്മിൽ എന്നും ഓർമ്മിച്ചെടുക്കാനാകുന്ന സ്വാധീനം ചെലുത്തുന്ന അധ്യാപകർ ഉണ്ടാകുക എന്നത് വളരെ സ്വാഭാവികം. എന്നാൽ വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അടിത്തറപ്പാകിയ അധ്യാപകനെ ഓർക്കാതെയിരിക്കാൻ വിശ്വാസികൾക്ക് സാധ്യമല്ല. മാനവിക സമൂഹത്തിൻ്റെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറകൾ പാകിയ ആ മഹാനുഭവൻ മറ്റാരുമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിരക്ഷരനായ പ്രവാചകൻ അള്ളാഹുവിനായി അന്ത്യപ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെടുകയും വിശ്വാസികളുടെ ഏറ്റവും മികച്ച അധ്യാപകനായി മാറുകയും ചെയ്തു. ജീവിക്കുന്ന ഖുർആനായി മാതൃക കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അർപ്പിതമായ ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആൻ ജനങ്ങളെ ഓതി കേൾപ്പിക്കുകയും അതിൻ്റെ സാരം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു സാധാരണ അധ്യാപകനായിരുന്നില്ല പ്രവാചകൻ, മറിച്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും പ്രവാചക അധ്യാപനത്തിൻ്റെ സ്വാധീനം തെളിഞ്ഞു നിൽക്കുമാർ മനോഹരമായ അധ്യാപന രീതികൾ കാഴ്ചവെക്കാൻ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച അധ്യാപകനായി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണക്കാക്കാം എന്നതിൽ യാതൊരുവിധ സംശയവും തർക്കമോ ആർക്കുമില്ല. മാതൃകാപരമായ പ്രവാചക അധ്യാപന രീതിയുടെ അനേകം ഉദാഹരണങ്ങൾ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി നാം കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു അധ്യാപകനെയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും മികച്ച ചിത്രം എന്നുള്ള ടൈറ്റിലോടെയാണ് സമൂഹ മാധ്യമങ്ങളുടെ ഈ ചിത്രം പ്രചരിച്ചത്. കാബൂൾ സർവകലാശാലയിലെ ലെക്ചററായ ഉസ്താദ് മെഹ്മൂദ് മർഹൂണാണ് ഇദ്ദേഹം. പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ മുലകുടി പ്രായമെത്തിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു. തൻ്റെ കയ്യിലെ കുഞ്ഞുമായി പരീക്ഷ എഴുതിയിരുന്ന താൻ പരീക്ഷയുടെ വിശന്നുകൊണ്ട് ആ കുഞ്ഞ് കരഞ്ഞപ്പോൾ വേറെയൊന്നും ചിന്തിക്കാതെ ആ അധ്യാപകൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നത്, ആ രൂപത്തിൽ തന്നെ അധ്യാപകൻ കുപ്പിലുള്ള പാൽ കുഞ്ഞിന് നൽകുന്നു. എത്ര മനോഹരമായ കാഴ്ച! മാനവികതയുടെയും ദയയുടെയും മികച്ച ഉദാഹരണം. ഇത്തരം അധ്യാപകർ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരും. അള്ളാഹു തആല നമ്മുടെയെല്ലാം അധ്യാപകർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ അധ്യാപകർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.